ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ തന്നെ വീട്ടിലെ തേന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സാധാരണക്കാരായിട്ട് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഒത്തിരിയും വീഡിയോകളുണ്ട്. ആ ടെസ്റ്റിംഗ് മെത്തേഡൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആദ്യത്തെ ഒരു മെത്തേഡെന്ന് പറയുന്നത്, ഒരു പാത്രം എടുക്കുക, ഇച്ചിരി വലിപ്പമുള്ള പാത്രം, നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ഒരു പാത്രം എടുത്താൽ മതിയാവും. അതിനേക്ക് നമ്മുടെ തേന് കുറച്ചൊഴിക്കുക, ഏകദേശം നടുക്ക് ഭാഗം വരത്തക്ക രീതിയിൽ കുറച്ച് തേനൊഴിക്കുക. നമ്മളീ കാണുന്ന പോലെ തന്നെ കുറേ തേനൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2-3 ടീസ്പൂൺ തേനൊഴിച്ചാൽ മതി. ഒഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തേന് ഇങ്ങനെ വട്ടത്തിൽ കറക്കുന്നു, കണ്ടോ? ഇങ്ങനെ കറക്കുന്ന സമയത്ത് ആ തേൻ കണ്ടില്ലേ, നമ്മുടെ ആ പാത്രത്തിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ പറ്റിയിരിക്കുന്നതായിട്ട് കാണാം, കണ്ടില്ലേ? നല്ല ഒരു നമ്മുടെ തേനീച്ചയുടെ അടയുടെ അതേ ഡിസൈൻ പോലെ തന്നെ ഇങ്ങനെ തേനിരിപ്പുണ്ട്. നമ്മൾ എത്ര ഇട്ട് കറക്കുമെന്ന് പറഞ്ഞാലും നമ്മുടെ തേന് ആ വെള്ളത്തിലോട്ട് ലയിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെ ലയിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ തേനൊക്കെ നാച്ചുറൽ തേനാണ്, നല്ല തേനാണെന്നാണ് പറയുന്നത്. ഇനി ഈ പാത്രത്തിലെ വെള്ളം നമുക്കൊന്ന് കളഞ്ഞ് നോക്കാം, എങ്ങനെയായിരിക്കും ആ തേനിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മളെ വെള്ളം കളയുകയാണ്, കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, തേന് ആ പാത്രത്തിൽ തന്നെ അടിത്തട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒഴിച്ച അത്രയും തേനെ വെള്ളത്തിലേക്കാതെ ആ പാത്രത്തിൻ്റെ അടിത്തട്ടിലുണ്ട്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്, തേൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ്. സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് കാണാറുണ്ട് ഇതിൻ്റെ. പക്ഷേങ്കിൽ നമ്മൾ എപ്പോഴും തേൻ മേടിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസ്തരായ നമ്മുടെ അടുത്തൊക്കെയുള്ള സാധാരണ കർഷകരിൽ നിന്ന് തേൻ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്ത ഒരു മെത്തേഡെന്ന് പറയുന്നത് വെള്ളത്തിനകത്തേക്ക് തേൻ ഒഴിച്ചു നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡായിട്ട് എല്ലാവരും കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ തേൻ ഒഴിക്കുകയാണ്. കുറേ തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തേൻ നൂല് പോലെ തന്നെ ആ പാത്രത്തിന് അടിയിലേക്ക് പോയി വീഴുന്നതാണ്, അല്ലാതെ അത് ലയിക്കുന്നില്ല, കണ്ടില്ലേ? നല്ല രീതിയിൽ അത് നൂല് പോലെ ആ പാത്രത്തിനടിയിലേക്ക് വീഴുന്നു. പക്ഷേങ്കിൽ തേൻ ഒരിക്കലും ആ വെള്ളത്തിലേക്ക് ലയിക്കുന്നില്ല. അപ്പോൾ നല്ല തേൻ്റെ ഒരു ലക്ഷണമാണ് ഇതുപോലെ തേൻ വെള്ളത്തിൽ ഒഴിച്ചാൽ ലയിക്കാതെ അതിൻ്റെ അടിത്തട്ടിലേക്ക് പോവുക എന്നുള്ളത്. തേന് ഗാഢത കൂടുതലുള്ളതുകൊണ്ട് അത് വെള്ളത്തിനടിയിലേക്ക് പോകും. നമ്മുടെ വീഡിയോയ്ക്കകത്ത് നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടില്ലേ, തേന് നൂല് പോലെ ആ ഗ്ലാസ്സിനടിയിലേക്ക് പോകുന്നത്. നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, കണ്ടില്ലേ, നമ്മുടെ ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് തേൻ പോയി. ഫെബിക്കോൾ പോലുള്ള മാരക വിഷങ്ങളൊക്കെ തേനിനകത്ത് ചേർക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം കർഷകരിൽ നിന്നാണായിരിക്കണം ഏറ്റവും കൂടുതൽ തേൻ വാങ്ങേണ്ടത്, അല്ലാതെ പുറത്തു നിന്ന് തേന് അങ്ങനെ വാങ്ങാൻ പാടില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഒരു പേപ്പറിൽ തേൻ ഒഴിച്ചു നോക്കുന്നത്. കണ്ടില്ലേ, നമ്മളിതുപോലെ ഒരു പേപ്പർ എടുക്കുന്നു, ആ പേപ്പറിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ആ പേപ്പർ ഇതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം പതിയെ അമർത്തി നോക്കുക, തേൻ ഇപ്പുറത്തെ സൈഡിലോട്ടോ രണ്ട് സൈഡിലേക്കോ ലീക്കായി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന്. കണ്ടില്ലേ, നമ്മൾ ആ ഒഴിച്ച തേൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷേങ്കിൽ തേന് ആ പേപ്പറിൻ്റെ ഒരു സൈഡിലേക്കും കാണാൻ സാധിക്കുന്നില്ല. അപ്പം തേൻ്റെ ഗാഢത കൂടുതലായിരിക്കുകയും അതുപോലെ നമ്മുടെ തേൻ നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ പേപ്പറിനകത്തൂടെ തേൻ ലീക്കായി വരത്തില്ല. അതുകൊണ്ടില്ല, നമ്മൾ നല്ല രീതിയിൽ അപ്പം ആ പേപ്പർ അമർത്തുന്നുണ്ട് എങ്കിൽ പോലും തേന് പുറത്തേക്ക് വരുന്നില്ല. കണ്ടില്ല, നമ്മൾ അമർത്തിയിട്ട് തേൻ കണ്ടില്ല, കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചകത്ത്, എന്നിട്ട് പോലും ആ തേന് നമ്മുടെ പേപ്പറിന് വെളിയിലേക്ക് വന്നില്ല. കണ്ടില്ല, നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അമർത്തുകയാണ്, എന്നിട്ട് പോലും തേൻ പുറത്തേക്ക് വരുന്നില്ല. അപ്പം നമ്മുടെ തേൻ നല്ല ക്വാളിറ്റി ആണെന്നാണ് ഇതിനർത്ഥം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എങ്കിലും നമ്മൾ ആ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് എല്ലാവർക്കും ലഭിക്കത്തുള്ളൂ. കണ്ടില്ലേ, നമ്മൾ തേൻ നല്ല രീതിയിൽ അമർത്തി ആ പേപ്പറിനകത്ത് ഫുള്ളായി, എന്നിട്ട് പോലും തേൻ ആ പേപ്പറിന് വെളിയിലേക്ക് എത്തിയില്ല.